ആഫ്രിക്കൻ കുടിയേറ്റക്കാരോട് ക്രൂരത കാട്ടി സൗദി കോവിഡ് സർവനാശം വിതച്ചപ്പോൾ സൗദിയിലെ കോവിഡ് തടങ്കലിൽ ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് കൊടും ക്രൂരതയുടെ അരങ്ങാണ് സൗദിയിലെ ഈ കോവിഡ് കേന്ദ്രമെന്ന് റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് ദിനപത്രമായ സൺഡേ ടെലിഗ്രാഫ് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ പുറത്തുവന്നത് മരുന്നില്ലാത്ത രോഗത്തോട് പിടിച്ചു നിൽക്കാൻ സാമൂഹിക അകലം മാത്രമാണ് സാധ്യമായ ഏക പോം വഴിയെന്നിരിക്കെ അതൊക്കെ കാറ്റിൽ പറത്തി ഇവരെ അട്ടിയടുക്കി പാർപ്പിച്ചിരിക്കുന്നു നൂറുകണക്കിന് പേരാണ് ഇത്തരത്തിൽ കോവിഡ് കേന്ദ്രത്തിൽ കിടന്ന് നരകിക്കുന്നത് സൗദി അറേബ്യ പോലുള്ള ഒരു സമ്പന്ന രാജ്യത്താണ് കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ തികച്ചും പരിതാപകരമായ അവസ്ഥയിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ബ്രിട്ടീഷ് പത്രം വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നൂറുകണക്കിന് ആഫ്രിക്കൻ കുടിയേറ്റക്കാരെയാണ് സൗദിയിലെ കോവിഡ് തടങ്കലിൽ ദയനീയമായ സാഹചര്യത്തിൽ പാർപ്പിച്ചിരിക്കുന്നത് തിങ്ങി നിറഞ്ഞ് ശ്വാസമുട്ടിയാണ് കുടിയേറ്റക്കാർ ഇവിടെ കഴിച്ചു കൂട്ടുന്നത് മെലിഞ്ഞുണങ്ങിയ ശരീരത്തോടു കൂടിയ ആളുകൾ ചെറിയ മുറികളിൽ തിങ്ങി നിറഞ്ഞു കിടക്കുന്നതിന്റെ ചിത്രം പകർത്തി കുടിയേറ്റക്കാർ തന്നെയാണ് പുറത്തുവിട്ടത് പന്ത്രണ്ടിലധികം ആളുകളെ ഒരു ചെറിയ മുറിയിൽ തിങ്ങി നിറഞ്ഞ് കിടക്കുന്നു ഒന്നിലധികം മുറികളിലായി തറയിൽ കിടക്കുന്ന കുടിയേറ്റക്കാരുടെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് നാലു മാസത്തിലേറെയായി തങ്ങളെ സൗദിയിലെ കോവിഡ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് എത്യോപ്യൻ സ്വദേശിയായ ആബബെ പറഞ്ഞു വൈദ്യുത കമ്പി ഉപയോഗിച്ച് ശാരീരിക ഉപദ്രവം നടന്നതായും കുടിയേറ്റക്കാരിൽ ഒരാൾ പറയുന്നു മാത്രമല്ല വംശീയ അധിക്ഷേപം നടന്നതായും വ്യക്തമാക്കുന്നു കൊടിയപീഡനം സഹിക്കവയ്യാതെ ചില യുവാക്കൾ കോവിഡ് തടങ്കലിൽ തൂങ്ങി മരിച്ചതായി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു തെക്കൻ സൗദി അറേബ്യയിലെ തടങ്കൽ കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്നും വളരെ കുറവാണ് എവിടെയും കറുത്ത വർഗ്ഗക്കാരോടുള്ള അവഗണന അവസാനിക്കുന്നില്ല വംശീയമായ അധിക്ഷേപങ്ങൾക്കിരയാകുന്നുവെന്ന് ഇവർ തന്നെ പറയുന്നു രണ്ടാം രണ്ടാംകിട പൗരന്മാരായി ഇവരെ കാണുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു കോവിഡിനെ തുടർന്ന് സൗദി അറേബ്യൻ സർക്കാർ മാർച്ചിൽ നാടുകടത്തിയത് മൂവായിരത്തോളം എത്തിയോപ്യൻ കുടിയേറ്റ തൊഴിലാളികളെയാണ് രണ്ട് ലക്ഷത്തോളം കുടിയേറ്റക്കാരെ നാടുകടത്താൻ തീരുമാനിച്ചിരുന്നു പിന്നാലെ അവർ തടങ്കലിൽ അവഗണനയ്ക്ക് ഇരയായി കോവിഡ് തടങ്കൽ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുന്ന കുടിയേറ്റക്കാർ മരണം കാത്തു കിടക്കുകയാണ് താപാഘാതം മൂലം മരിച്ചയാളുടെ മൃതദേഹം വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ചിത്രങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് മതിയായ ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല പ്രതീക്ഷകളെല്ലാം നശിച്ച് ആത്മഹത്യ ചെയ്ത ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു സൗദിയുടെ ക്രൂരതയുടെ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത് അധ്വാനിക്കാനെത്തുന്നവന് എല്ലാം കൊടുക്കുന്ന മണ്ണിന്റെ ക്രൂരതയുടെ ചിത്രവും ലോകം കണ്ടു നിറത്തിന്റെ പേരിൽ കുറെ മനുഷ്യരോട് കാണിക്കുന്ന കൊടും ക്രൂരത ന്യൂസ് ഡെസ്ക് കർമാ